സംസ്ഥാനത്ത് ഇന്നു മുതൽ വീണ്ടും അതിശക്തമായ മഴയുണ്ടായേക്കുമെന്ന് മുന്നറിയിപ്പ്. ഇന്ന് 11 ജില്ലകളിലും നാളെ 12 ജില്ലകളിലും ഓറഞ്ച് അലർട്ട് പ്രഖ്യാപിച്ചു. ഇന്ന് കൊല്ലം, ആലപ്പുഴ, കാസർഗോഡ് ഒഴികെയുള്ള 11 ജില്ലകളിലാണ് ഓറഞ്ച് അലർട്ട്. ശനിയാഴ്ച വരെ മഴ തുടരുമെന്നും കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചു. അതേസമയം 3 ഷട്ടറുകളിലൂടെ ജലം ഒഴുക്കിക്കളയുമ്പോഴും ഇടുക്കി അണക്കെട്ടിലെ ജലനിരപ്പ് മാറ്റമില്ലാതെ തുടരുകയാണ്. ഇന്ന് കനത്ത മഴ പെയ്യുമെന്ന മുന്നറിയിപ്പിൻ്റെ അടിസ്ഥാനത്തിൽ ജില്ലയിൽ കനത്ത ജാഗ്രതയാണ് പുലർത്തുന്നത്. പെരിയാറിൻ്റെ തീരങ്ങളും ജാഗ്രതയിലാണ്. വിവരങ്ങളുമായി ഉമേഷ് ബാലകൃഷ്ണനാണ് ചേരുന്നത്. ഉമേഷ്, എന്താണ് മഴ സംബന്ധിച്ച് കൂടുതൽ വിവരങ്ങൾ നൽകാനുള്ളത്? കിരൺ, രാവിലെ 4 മണിക്ക് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് പുറപ്പെടുവിച്ച നൌകാസ്റ്റ് പ്രകാരമാണെങ്കിൽ പത്തനംതിട്ട, ആലപ്പുഴ, കോട്ടയം, എറണാകുളം, ഇടുക്കി, തൃശൂർ ജില്ലകളിൽ ഒറ്റപ്പെട്ട ശക്തമായ മഴയും 40 കിലോമീറ്റർ വരെ വേഗത്തിൽ കാറ്റ് വീശാനും സാധ്യതയുണ്ട് എന്നുള്ള മുന്നറിയിപ്പുണ്ട്. ഇന്നലെ വൈകിട്ട് 4:30 പുറപ്പെടുവിച്ച മഴ മുന്നറിയിപ്പ് പ്രകാരമാണ് ഇന്ന് 11 ജില്ലകളിൽ ഓറഞ്ച് അലർട്ട് നിലനിൽക്കുന്നത്. പ്രത്യേകിച്ച് കൊല്ലം, ആലപ്പുഴ, കാസർഗോഡ് ഒഴികെയുള്ള 11 ജില്ലകളിലും ഇന്ന് ഓറഞ്ച് അലർട്ടാണ്. അതായത് അതിശക്തമായ മഴ ഈ ജില്ലകളിൽ ലഭിക്കാൻ സാധ്യതയുണ്ട്. ഏകദേശം 204 മില്ലിമീറ്റർ വരെ 24 മണിക്കൂറിൽ ഈ ജില്ലകളിൽ മഴ ലഭിക്കാനാണ് സാധ്യത. അതീവ ജാഗ്രതയാണ് സംസ്ഥാനത്ത് പുലർത്തുന്നത്. കഴിഞ്ഞ ദിവസം റവന്യൂ മന്ത്രി കെ രാജൻ തന്നെ പറഞ്ഞത് ഇത്തരത്തിൽ ഓറഞ്ച് അലർട്ടാണെങ്കിൽ പോലും സാധാരണഗതിയിൽ ഉണ്ടാകുന്നതിനേക്കാൾ റെഡ് അലർട്ടിന് സമാനമായ മുന്നൊരുക്കങ്ങളാണ് ഇന്ന് സംസ്ഥാനത്ത് കരുതുന്നത് അല്ലെങ്കിൽ സംസ്ഥാനത്ത് ഒരുക്കിയിട്ടുള്ളത്. കേന്ദ്രസേനയുടെ വിന്യാസമെല്ലാം കൃത്യമായി നടപ്പാക്കിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഇത്തരത്തിൽ മുന്നൊരുക്കങ്ങൾ ഉരുൾപൊട്ടൽ സാധ്യതാ മേഖലയിൽ നിന്ന് ജനങ്ങളെ മാറ്റിപ്പാർപ്പിച്ചിട്ടുണ്ട്. അത് പരിസ്ഥിതി ലോല മേഖലകളിലും കൃത്യമായ കോറികളുടെ പ്രവർത്തനങ്ങളുമെല്ലാം നിർത്തിവെച്ചിട്ടുണ്ട്. എന്തായാലും നിലവിൽ കാലാവസ്ഥാ വിദഗ്ധർ പറയുന്ന മറ്റൊരു അഭിപ്രായം ഒരുപക്ഷെ ഓറഞ്ച് അലർട്ടിന് സമാനമായ മഴ ഇന്ന് ലഭിക്കണമെങ്കിൽ ഇന്ന് വൈകിട്ടോടുകൂടി ആകും എന്നുള്ള ഒരു കണക്കുകൂട്ടലാണ് ഉള്ളത്. അതുകൊണ്ട് തന്നെ ഈ പകൽ സമയങ്ങളിൽ ഓറഞ്ച് അലർട്ടിന് സമാനമായ മഴ ഒരുപക്ഷെ ലഭിച്ചില്ല എങ്കിൽ പോലും വൈകിട്ടിന് ശേഷം ഇന്ന് രാത്രിയും വളരെ ജാഗ്രതയോടുകൂടി ഇരിക്കേണ്ടതുണ്ട്. രാവിലെ തിരുവനന്തപുരം ജില്ലയിൽ ഇപ്പോൾ മഴയില്ല. തിരുവനന്തപുരം, കൊല്ലം, പത്തനംതിട്ട, തെക്കൻ ജില്ലകളിൽ കാര്യമായ മഴ ഇപ്പോഴും ലഭിക്കുന്നില്ല എന്നുള്ളത് തന്നെയാണ് വിവരം. ഒരുപക്ഷെ ഈ നേരത്തെ പറഞ്ഞ 6 ജില്ലകളിൽ ഒറ്റപ്പെട്ട സ്ഥലങ്ങളിൽ ശക്തമായ മഴ ഒരുപക്ഷെ ലഭിക്കുന്നുണ്ടാകും എങ്കിലും ഈ പ്രദേശങ്ങളിൽ ഇപ്പോൾ മഴ ലഭിക്കുന്നില്ല. കിരൺ. ശരി, ഇടുക്കി അണക്കെട്ടിലെ ജലനിരപ്പുമായി ബന്ധപ്പെട്ട വാർത്തയുമായി MS അനീഷ്കുമാറുണ്ട്. അനീഷ്, ഇന്നലെ 11 മണിക്ക് ആദ്യ ഷട്ടർ തുറന്നു, 1 മണിക്കൂറിനുള്ളിൽ 3 ഷട്ടറുകളും തുറന്നു. പക്ഷേ ഇപ്പോൾ 18 മണിക്കൂർ പൂർത്തിയായിട്ടും ജലനിരപ്പ് അങ്ങനെ തന്നെ തുടരുകയാണ്. എന്താണ് ഇതിനർത്ഥം? തീർച്ചയായും അണക്കെട്ടിലേക്ക് ഒഴുകിയെത്തുന്ന വെള്ളത്തിന്റെ അളവിൽ വലിയ മാറ്റം ഉണ്ടായിട്ടില്ല എന്നത് തന്നെയാണ് ഇതുകൊണ്ട് അർത്ഥമാക്കുന്നത്. ഇന്നലെ അണക്കെട്ട് തുറന്ന സമയത്ത് 2398.1 അണക്കെട്ടിലെ ജലനിരപ്പ്. ആകെയുള്ള സംഭരണശേഷിയുടെ 94.26% വെള്ളം അണക്കെട്ടിൽ ഉണ്ടായിരുന്നതാനും എന്നാൽ ഇന്ന് ഏറ്റവും ഒടുവിൽ ലഭിക്കുന്ന കണക്കുകളനുസരിച്ച് 2398.12 അണക്കെട്ടിലെ ജലനിരപ്പ്. ഒപ്പം സംഭരണശേഷിയുടെ 94.28% വെള്ളം അണക്കെട്ടിൽ ഉണ്ടതാനും, അതായത് 3 ഷട്ടറുകൾ വഴി ഒരു സെക്കൻഡിൽ 100,000 ലിറ്റർ വെള്ളം വെച്ച് താഴേക്ക് ഒഴുക്കിവിട്ടെങ്കിൽ പോലും അണക്കെട്ടിലെ ജലനിരപ്പിനെ ഇത് കാര്യമായി ബാധിച്ചിട്ടില്ല എന്നതാണ് നമുക്ക് ഈ കണക്കുകൾ വഴി വ്യക്തമാക്കുന്നത്. ഒപ്പം മൂലമറ്റം പവർ ഹൗസിൽ വൈദ്യുതി ഉത്പാദിപ്പിച്ചും ഒരു വെള്ളം ഒരു പരിധിവരെ കടത്തിവിടുന്നുമുണ്ട്. വൃഷ്ടിപ്രദേശങ്ങളിൽ ഇന്നലെ പലയിടങ്ങളിലും മഴ ലഭിച്ചിരുന്നു എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. അതുകൊണ്ട് തന്നെ അണക്കെട്ടിലേക്കുള്ള ഒരു നീരൊഴുക്കിൽ മാറ്റമില്ല. കൂടുതൽ വെള്ളം കൊണ്ടുപോകുമ്പോഴും ഈ വെള്ളം ഒഴുകി വരുന്നത് മൂലം അണക്കെട്ടിലെ സ്ഥിതി അതുപോലെ തന്നെ തുടരുകയാണ്. ഒരുപക്ഷെ ഇന്നലെ അണക്കെട്ട് തുറന്നു വിട്ടിരുന്നില്ലെങ്കിൽ ഈ ജലനിരപ്പ് വീണ്ടും ഉയരുന്നൊരു സ്ഥിതി വിശേഷം ഉണ്ടാവുകയും ചെയ്യും. എന്തായാലും ഇന്ന് ഇടുക്കി ജില്ലയിൽ അതീവ ജാഗ്രതാ നിർദ്ദേശമാണ് പുലർത്തിയിരിക്കുന്നത്. കാരണം കനത്ത മഴ തന്നെ പലയിടങ്ങളിലും ലഭിക്കുമെന്ന കാലാവസ്ഥ മുന്നറിയിപ്പുണ്ട്. അതുകൊണ്ട് രാത്രിയാത്രക്കടക്കം ഇന്നലെ മുതൽ നിരോധനം നിലവിൽ വന്നിരുന്നു. പകൽ സമയങ്ങളിൽ പോലും കോട്ടയം കുമള റോഡിൽ വളരെ കർശനമായ നിയന്ത്രണങ്ങളോടുകൂടി അവശ്യ സർവീസുകൾക്ക് മാത്രമേ സഞ്ചരിക്കാൻ കഴിയൂ എന്ന ജാഗ്രതാ നിർദ്ദേശമാണ് ഇന്നലെ ജില്ലാ കളക്ടർ പുറപ്പെടുവിച്ചിരിക്കുന്നത്. മാങ്കുളം പോലെയുള്ള ഇത്തരം ഉരുൾപൊട്ടൽ മണ്ണിടിച്ചിൽ സാധ്യതകളുള്ള സ്ഥലങ്ങൾ, മൂന്നാറിലെ മേഖലകൾ എന്നിവയിലെല്ലാം പ്രത്യേക ജാഗ്രതാ നിർദ്ദേശം നൽകിയിട്ടുണ്ട്. എന്തായാലും ദേശീയ ദുരന്ത നിവാരണ സേനയുടെ ഉദ്യോഗസ്ഥരടക്കമുള്ള ആളുകൾ ഇടുക്കിയിൽ തമ്പടിച്ച് സ്ഥിതിഗതികൾ വിലയിരുത്തി വരികയാണ്. അനീഷ, ഒരു ചെറിയ സംശയം, ഇങ്ങനെയാണ് ജലനിരപ്പ് താഴാതെ തന്നെ നിൽക്കുകയാണെങ്കിൽ, ജലനിരപ്പ് താഴ്ത്താൻ വേണ്ടിയാണല്ലോ ഇങ്ങനെ ഡാം തുറന്നുവിട്ടത്, ഈ ഇപ്പോൾ ഉയർത്തിയതിനേക്കാൾ കൂടുതൽ ഉയരത്തിലേക്ക് ഉയർത്താൻ സാധ്യതയോ അല്ലെങ്കിൽ അടുത്ത ഷട്ടറുകൾ തുറക്കാനോ അങ്ങനെ എന്തെങ്കിലും ആലോചനയുണ്ടോ?
നിലവിൽ അങ്ങനെ ആലോചന ഇല്ല എന്നാണ് അധികൃതർ വ്യക്തമാക്കുന്നത്. കാരണം ഈ ഒരു അപകട നിരയിലല്ല ഇപ്പോഴത്തെ ജലനിരപ്പ് ഉള്ളത്. ഈ 2398.86 അടിയിലാണ് ഈ നിലവിലെ കർവ് റൂൾ അനുസരിച്ച് ഈ അണക്കെട്ട് തുറക്കാനുള്ള റെഡ് അലർട്ട് കൊടുക്കേണ്ടത് പോലും. അതായത് അതിനുശേഷം മാത്രം അണക്കെട്ട് തുറക്കുന്നതിനെ പറ്റി ആലോചിച്ചാൽ മതി സാധാരണഗതിയിൽ. ഒപ്പം 2403 അടിയിലൊക്കെ എത്തിയാൽ ആണ് കൂടുതൽ പ്രശ്നങ്ങളിലേക്കോ അല്ലെങ്കിൽ കൂടുതൽ ജാഗ്രതയിലേക്ക് നീങ്ങേണ്ട ആവശ്യം. ഇതിപ്പോൾ ഈ രീതിയിൽ തുടരുന്ന മ്പോൾ കൂടുതൽ തുറക്കേണ്ടതില്ല എന്ന നിലപാടിലേക്കാണ് എത്തുന്നത്. പക്ഷേ മഴയുടെ കാര്യം നമുക്ക് ഇപ്പോഴും കൃത്യമായ ഒരു പ്രവചനം നടത്താൻ കഴിയാത്ത സാഹചര്യമുണ്ട്. ഇന്ന് വൃഷ്ടിപ്രദേശങ്ങളിൽ ഏത് രീതിയിൽ മഴ ലഭിക്കും എന്നതിനെ കുറിച്ച് കൃത്യമായൊരു സൂചനകൾ ലഭിക്കാറുണ്ട്. എന്തായാലും ഈ ഇന്നത്തെ മഴയെ അപേക്ഷിച്ചായിരിക്കും ഇനി ബാക്കി കാര്യങ്ങൾ തീരുമാനിക്കുക. മഴയെ തുടർന്ന് വല്ലാത്ത രീതിയിലുള്ള ഒഴുക്ക് അണക്കെട്ടിലേക്ക് ഉണ്ടാവുകയാണെങ്കിൽ ഒരുപക്ഷെ മറിച്ചൊരു തീരുമാനം എടുക്കേണ്ടി വരും. എന്തായാലും KCB യെ സംബന്ധിച്ചിടത്തോളം ഈ ജലനിരപ്പ് വലിയ മാറ്റമില്ലാത്തത് വലിയ ആശങ്ക നൽകുന്നില്ല എന്നാണ് അവർ വ്യക്തമാക്കുന്നത്. കാരണം സംഭരണശേഷിയുടെ കൃത്യമായ പരിധിക്കുള്ളിൽ മാത്രമാണ് വെള്ളം നിൽക്കുന്നത്. ഇന്നലെ മുതൽ വെള്ളം ഒഴുക്കിവിടുന്നത് കൊണ്ട് തന്നെയാണ് ഇത് കൃത്യമായി പിടിച്ചു നിർത്താൻ സാധിച്ചതും. എന്തായാലും ഇന്നത്തെ മഴയെ ആശ്രയിച്ചിരിക്കും അണക്കെട്ട് തുറക്കുന്നതും അടയ്ക്കുന്നതുമൊക്കെ ആയി ബന്ധപ്പെട്ടുള്ള തീരുമാനങ്ങൾ ഇനി കൈക്കൊള്ളുക. കിരൺ. ശരി, MS അനീഷ് കുമാറാണ് വിവരങ്ങൾ നൽകിയത്. പെരിയാറിന്റെ തീരത്തെ ജാഗ്രത സംബന്ധിച്ച് ഡാനി പോളും വിവരങ്ങൾ നൽകും. ഡാനി, കഴിഞ്ഞ തവണ അണക്കെട്ട് തുറന്നുവിട്ടപ്പോൾ 2018 തുറന്നുവിട്ടപ്പോൾ വലിയ ദുരന്തമുണ്ടായതാണ്. ഇന്നലെ ഒരു കുഴപ്പവും ഉണ്ടാകില്ല എന്ന് പറയുമ്പോഴും ജനങ്ങൾക്ക് സ്വാഭാവികമായി മുൻ അനുഭവം വെച്ച് ആശങ്ക കാണും. നിയന്ത്രിത അളവിൽ മാത്രമാണ് തുറന്നത്. എന്താണ് പെരിയാർ തീരത്തിന്റെ അവസ്ഥ? കിരൺ, വളരെ ആശ്വാസകരമായി തന്നെയാണ് പെരിയാർ തീരവും കടന്നു പോകുന്നത്. കാരണം വലിയ രീതിയിലുള്ളൊരു ജലപ്രവാഹമോ അല്ലെങ്കിൽ ഉയർന്ന തോതിൽ പെരിയാറിലെ ജലനിരപ്പ് ഉയരുകയോ ചെയ്യുന്ന ഒരു അവസ്ഥയിലേക്ക് ഇതുവരെയും കാര്യങ്ങൾ എത്തിയിട്ടില്ല എന്നതാണ് അതിൽ ഏറ്റവും ആശ്വാസകരമായ ഒരു വസ്തുത. കാരണം പെരിയാറിന്റെ റിവർ ബേസിന്റെ ഒരു കണക്ക് 5 മണിക്ക് ഔദ്യോഗികമായി പുറപ്പെടുവിക്കുമ്പോൾ പോലും ഇതിൽ യാതൊരു രീതിയിലുള്ള ഉയർച്ച, അതായത് സൂക്ഷിക്കേണ്ട രീതിയിലേക്ക് പെരിയാറിന്റെ തീരങ്ങൾ മാറിയിട്ടില്ല എന്നതാണ്. മാത്താനോർമ പാലത്തിന്റെ അതിന്റെ ആ ഭാഗങ്ങളുടെ കണക്ക് വരുമ്പോഴും ഒരു ജലനിരപ്പ് ഉയരുന്നു എന്ന് പറയുമ്പോഴും അതൊരിക്കലും ആശങ്കപ്പെടുത്തുന്ന രീതിയിലല്ല. കാരണം നമ്മൾ കഴിഞ്ഞ തവണ ഇതെല്ലാം തന്നെ കാണുമ്പോഴെല്ലാം തന്നെ ഈ രീതിയിലായിരുന്നു ഇതിന്റെ ഒരു കണക്കുകൾ വരുന്നത്. പക്ഷെ ഇപ്പോൾ അങ്ങനെയല്ല വന്നിരിക്കുന്നത് എന്നാണ് മനസ്സിലാക്കാനായിട്ട് സാധിക്കുന്നത്. അതോടൊപ്പം തന്നെ കഴിഞ്ഞ ദിവസങ്ങളിൽ മുന്നൊരുക്കങ്ങൾ എന്ന രീതിയിൽ ചെയ്തിരുന്ന കാര്യങ്ങൾ എല്ലാം തന്നെയും, അതായത് പ്രത്യേകിച്ച് ഏലൂർ മേഖലകളിൽ നിന്ന് തുടങ്ങി കൂടുതൽ വീട്ടുകാരെ ഒഴിപ്പിക്കുന്നൊരവസ്ഥ, കുറ്റിക്കാട്ടുകാരെ അവിടെ LP സ്കൂളിലേക്ക് ക്യാമ്പുകൾ സജ്ജമാക്കിയിരുന്നു. ഈ ക്യാമ്പുകളിലേക്ക് പലരെയും മുന്നൊരുക്കങ്ങൾ എന്ന രീതിയിലേക്ക് ആളുകളെ മാറ്റിയിരുന്നു. ഇതെല്ലാം തന്നെയും ഒരു ഏതെങ്കിലും രീതിയിൽ അത്യാഹിതങ്ങൾ ഉണ്ടായാൽ നേരിടാനുള്ള ഒരു ഭാഗത്തിൻ്റെതായിരുന്നു. പക്ഷെ ഇവിടങ്ങളിൽ ഒന്നും തന്നെയും ഇപ്പോഴും ഏലൂർ പോലുള്ള മേഖലകളിൽ, ഏലൂർ ബോസ്കോ കോളനിയിലാണ് ഏറ്റവും കൂടുതലായിട്ട് പെട്ടെന്ന് വെള്ളം കയറുന്ന ഒരു സാഹചര്യം ഉണ്ടാവുന്നത്. പക്ഷെ ഇവിടങ്ങളിലൊന്നും ആ ഒരു സാഹചര്യത്തിലേക്ക് മാറിയിട്ടില്ല എന്നുള്ളത് ഒരു ആശ്വാസകരം തന്നെയാണ്. നിലവിൽ മാറിയിട്ടില്ല. അതോടൊപ്പം തന്നെ ഈ ഓറഞ്ച് അലർട്ട് നിലനിൽക്കുന്നത് കൊണ്ട് തന്നെ ഈ ഇപ്പോൾ കൂടുതൽ കരുതൽ വേണമെന്ന് പറഞ്ഞിരുന്നു. മഴ ചെയ്യാനുള്ള ഒരു വലിയ സാധ്യതകൾ ചൂണ്ടിക്കാണിച്ചിരുന്നു. പക്ഷെ കാലാവസ്ഥയെ സംബന്ധിച്ചിടത്തോളം വലിയൊരു ആശ്വാസകരം തന്നെയാണ്. കാരണം മഴയ്ക്കുള്ള ഒരു സാധ്യത ഇപ്പോൾ രാവിലെ ഡാനി കുറച്ച് വെള്ളം ഉയർന്നു എന്നതിനപ്പുറത്തേക്ക് മറ്റേതെങ്കിലും തരത്തിൽ ആശങ്കയ്ക്ക് വകയില്ല എന്ന് തന്നെ പറയാം അല്ലേ? തീർച്ചയായും കിരൺ, കാരണം ഇതിൽ നമ്മൾ ഇത് കടന്നു പോവുകയാണെങ്കിൽ തീർച്ചയായും ഈ രീതിയിലുള്ള ഒരു പരിപാലനം അല്ലെങ്കിൽ ഈ രീതിയിലുള്ള ഒരു കരുതൽ അത് 100% വിജയിച്ചു എന്ന് പറയാം. ഈ ആദ്യ മണിക്കൂറുകളിൽ ഒരു അത് ആ ഒരു രീതി വിജയകരം തന്നെയെന്ന് പറയേണ്ടി വരുന്നത്. കാരണം വലിയൊരു ആശങ്ക ഈ രീതിയിൽ ഒഴുക്കി കളയാൻ കഴിയുന്നു എന്നതാണ് ഡാമുകളെ സംബന്ധിച്ചുണ്ടായിരുന്നത്. അത് നിലവിൽ സ്ഥിതിഗതികൾ സാഹചര്യങ്ങളെല്ലാം തന്നെ അനുകൂലമാണ്. കാരണം 12 മണിയോടുകൂടിയാണ് ഇടുക്കിയിൽ നിന്നുള്ളൊരു വെള്ളത്തിന്റെ ഒരു അമിത പ്രവാഹം പെരിയാറിന്റെ തീരങ്ങളിലെ വീടുകളെ ബാധിക്കുന്ന രീതിയിലേക്ക് എത്തിയിരുന്നത്. പക്ഷെ ആ സമയം മുതൽ, അതായത് ഏതാണ്ട് 12:40 മുതൽ പുലർച്ചെ വരെ വെയിലിറക്ക സമയമായിട്ടാണ് കണക്ക് കൂട്ടുന്നത്. ഈ സമയം അത്രയും ഈ രാവിലെയുള്ള ഒരു സമയം അത്രയും വെയിലിറക്ക സമയത്താണ്. അതുകൊണ്ട് വന്ന വെള്ളം കൂടുതലായിട്ട് കടലിലേക്ക് എത്തുന്നതിന് വളരെ അനുകൂലമായ ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. അത് വരുന്ന മണിക്കൂറുകളിലും അത് അതുകൊണ്ട് തന്നെ അതൊരു കാര്യമായ പ്രശ്നമാവില്ല എന്നാണ്
ഇവിടെ ഇതുമായി ബന്ധപ്പെട്ട ജല അതോറിറ്റി അധികൃതർ അടക്കം പറയുന്നത്. അതുകൊണ്ട് നിലവിലെ സാഹചര്യങ്ങൾ വലിയ ആശങ്കയ്ക്ക് ഇപ്പോഴത്തെ കണക്കിൽ നൽകുന്നില്ല. വരും മണിക്കൂറുകളിലെ സാഹചര്യങ്ങളോട് നിരീക്ഷിക്കുകയാണ്. കാരണം ഇനി മഴ കൂടുതലായി ലഭിക്കുന്നുണ്ടോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും ഒരു തടസ്സങ്ങൾ വഴി ഇതിൽ രൂപപ്പെടുന്നുണ്ടോ എന്നതടക്കമുള്ള കാര്യങ്ങൾ, കാരണം വെയിലേറ്റ സമയമാകുമ്പോൾ ഇതെങ്ങനെ ബാധിക്കുന്നു എന്നതടക്കം വരും മണിക്കൂറുകളിൽ അറിയാൻ കഴിയും. എങ്കിലും നിലവിലെ സാഹചര്യത്തിൽ ഇടമലയാറിലെയും ഇടുക്കിയിലെയും വെള്ളം എത്തുമ്പോഴും പെരിയാറിൽ കാര്യമായ വ്യതിയാനങ്ങൾ ഇല്ലാതെ കടന്നുപോകുന്നു എന്നത് രാവിലെ സംബന്ധിച്ചിടത്തോളം വളരെ ശുഭസൂചകമായ ഒരു കാര്യമാണ് കിരൺ. എന്തായാലും ഡാനി പറഞ്ഞതുപോലെ ആശങ്ക ഒഴുക്കിക്കളയാൻ കഴിഞ്ഞിരിക്കുന്നു. വലിയ ആശ്വാസത്തിൻ്റെ വാർത്ത തന്നെയാണ്. കാര്യമായ പ്രശ്നങ്ങളൊന്നുമില്ലാതെ അണക്കെട്ട് തുറന്ന് വെള്ളം ഒഴുകിപ്പോകുന്ന ഒരവസ്ഥയിലേക്ക് എത്തിക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. മഴക്കെടുതിയിൽ സംസ്ഥാനത്ത് 200 കോടിയുടെ കൃഷിനാശം ഉണ്ടായതായി കൃഷിമന്ത്രി പി പ്രസാദ്. കാർഷിക നഷ്ടത്തിൻ്റെ പൂർണ്ണ കണക്കെടുപ്പ് ഉടൻ പൂർത്തിയാകും. കേന്ദ്ര സഹായം തേടുമെന്നും മന്ത്രി പറഞ്ഞു. അപ്രതീക്ഷിതമായ കാലാവസ്ഥാ വ്യതിയാനവും വെള്ളപ്പൊക്കവും ഏറ്റവും അധികം പ്രതിസന്ധിയിലാക്കിയത് കുട്ടനാട്ടിലെ കർഷകരെയാണ്. രണ്ടാം കൃഷി കഴിഞ്ഞ വിളവെടുപ്പിന് ദിവസങ്ങൾക്ക് മുൻപാണ് മഴ ചതിച്ചത്. വിളവെടുപ്പിന് പാകമായ നെൽക്കതിരുകൾ മുഴുവൻ ഉപയോഗശൂന്യമായി. കുട്ടനാട്ടിൽ 18 കോടിയുടെ നഷ്ടമുണ്ടായെന്നാണ് പ്രാഥമിക വിലയിരുത്തലെന്ന് കൃഷിമന്ത്രി പി പ്രസാദ് പറഞ്ഞു. നഷ്ടപരിഹാരം വേഗത്തിൽ നൽകുന്നതിനുള്ള നടപടികൾ സ്വീകരിച്ചു. അതല്ല, എത്രയും പെട്ടെന്ന് അതിൻ്റെ കണക്കെടുപ്പുകൾ നടത്തണം എന്ന് ഉദ്യോഗസ്ഥന്മാർക്ക് നിർദ്ദേശം കൊടുത്തിട്ടുണ്ട്. കൃത്യമായ എന്നവണ്ണം ഈ ദിവസങ്ങളിലെല്ലാം അവധി ദിവസങ്ങൾ കൂടി പ്രവൃത്തി ദിവസങ്ങളാക്കി കണക്കിലെടുത്ത് ആ ജോലികൾ ചെയ്യണം എന്ന ഉദ്യോഗസ്ഥർക്ക് നിർദ്ദേശം കൊടുത്തിട്ടുണ്ട്. വളരെ പെട്ടെന്ന് തന്നെ ആ കണക്കെടുപ്പുകൾ പറ്റും നടക്കുക. നഷ്ടപരിഹാരത്തിനായി അപേക്ഷ സ്വീകരിക്കുന്ന ഉദ്യോഗസ്ഥർ അനുബന്ധ വിവരങ്ങൾ ഉടൻ ശേഖരിച്ച് പണം ലഭ്യമാക്കുന്നതിനുള്ള നടപടി സ്വീകരിക്കണമെന്നും മന്ത്രി നിർദ്ദേശം നൽകി. ന്യൂസ് 18 ആലപ്പുഴ. മഴക്കെടുതിയിലെ നാശനഷ്ടം ഇന്ന് ചേരുന്ന മന്ത്രിസഭാ യോഗം വിലയിരുത്തും. ജില്ലാ കളക്ടർമാർ തയ്യാറാക്കിയ റിപ്പോർട്ടായിരിക്കും മന്ത്രിസഭ പരിഗണിക്കുക. മഴക്കെടുതിയിൽപ്പെട്ട് മരിച്ചവർക്ക് കൂടുതൽ ധനസഹായം നൽകുന്നതും യോഗത്തിൻ്റെ പരിഗണനയ്ക്ക് വരും. ഡാമുകൾ തുറന്ന ശേഷമുള്ള വിവിധ ജില്ലകളിലെ സാഹചര്യവും മന്ത്രിസഭ വിലയിരുത്തും. മഴക്കെടുതിയിൽ മരിച്ചവർക്ക് അന്തിമോപചാരം അർപ്പിച്ച് നിയമസഭ ഇന്ന് പിരിയും. എംഎൽഎമാർ ദുരിത മേഖലകളിലായതിനാലാണ് സഭ മറ്റു നടപടികളിലേക്ക് കടക്കാത്തത്. സഭ സമ്മേളിക്കാൻ ആവശ്യമായ കോറം തേക്കാനുള്ള അംഗങ്ങൾ മാത്രമേ ഇന്ന് സഭയിലെത്തൂ. സ്പീക്കറും മുഖ്യമന്ത്രിയും പ്രതിപക്ഷ നേതാവും സംസാരിക്കും. മഴ തീവ്രമാകാൻ സാധ്യതയുള്ളതുകൊണ്ട് നാളെയും മറ്റന്നാളും സഭ ചേരില്ല. ഉരുൾപൊട്ടൽ ജീവൻ കവർന്നെടുത്ത കുട്ടിക്കൽ നിവാസികൾക്ക് ആശങ്കയൊഴിയുന്നില്ല. പരിസ്ഥിതി ലോല മേഖലയിൽ പാറമടകൾ പാടില്ല എന്ന നിയമമാണ് ഇവിടെ കാറ്റിൽ പറത്തിയത്. 21 പേരാണ് 5 കിലോമീറ്റർ ചുറ്റളവിൽ ഇത്തവണ ദുരന്തത്തിനിരയായത്. കൂട്ടിക്കലിൽ എന്തുകൊണ്ട് ഇത്രയധികം ഉരുൾപൊട്ടി? എങ്ങനെ ഇത്രയധികം മനുഷ്യജീവനുകൾ ഇല്ലാതായി? ദുരിതബാധിതർക്ക് കൃത്യമായ ഉത്തരമുണ്ട്. 2018 മുതൽ ഞങ്ങൾ പറയുന്നുണ്ട്, കവളപ്പാറയിലും പുത്തുമലയിലൊക്കെ ഉണ്ടായ ഒരു ദുരന്തം ഇവിടെ ഉണ്ടാകും. ഞങ്ങളുടെ സഹോദരങ്ങളൊക്കെ മരണപ്പെടും, ഞങ്ങൾ മരണപ്പെട്ടു പോകും. അതുകൊണ്ട് നിങ്ങൾ എന്തെങ്കിലും ഒരു നടപടി എടുക്കണം, പരിസ്ഥിതി ദുർബല പ്രദേശമാണ് എന്നൊക്കെ പറഞ്ഞു. അതിനൊക്കെ പരിഹാരം ഉണ്ടാക്കാം എന്ന് പറഞ്ഞു പോയതല്ല, ഒരു പരിഹാരം ഉണ്ടായില്ല. പിന്നെ ഈ വെടിവെച്ച് കഴിയുമ്പോൾ ആ മലപ്രദേശങ്ങളിലെല്ലാം ഞടുക്കമുണ്ട്, അപ്പോൾ ഈ കുലുക്കം വരുന്നുണ്ട്. അങ്ങനെയൊക്കെ ഇവിടെ ഈ മണ്ണളകയും പിന്നെ അവിടെയൊക്കെ ഉറപ്പില്ലാത്ത മണ്ണാണ്. അവിടെയോട്ട് മഴയും കൂടെ പെയ്ത് ഈ കുലുക്കവും കൂടെ വന്നു കഴിയുമ്പം വെള്ളം ഇറങ്ങുമ്പം കൂട്ടിക്കലിലും കൊക്കയാർ പൂവഞ്ചി പ്രദേശത്തുമായി 5 പാറമടകളാണ് പ്രവർത്തിക്കുന്നത്. 10 കിലോമീറ്റർ പരിധിയിൽ വൻതോതിൽ പാറഖനനവും. പക്ഷേ ഇത്തവണ ഉണ്ടായ കാര്യം എന്തെങ്കിലും ഈ പാറമടകൾ, അമിതമായ പാറകൾ പൊട്ടിച്ച് ഇവിടുന്ന് 100-300 ലോഡ് കടത്തിക്കൊണ്ട് പോകുന്നത്. ഇങ്ങനെയൊക്കെയുള്ള പ്രശ്നങ്ങളാണ്, ഈ പാരിസ്ഥിതിക പ്രശ്നങ്ങളാണ് ഇവിടെ നിലവിലുള്ള പ്രശ്നങ്ങൾ. ഇത് മാറാതെ കൊണ്ട് ഇവിടെ ശരിയാകത്തില്ല. ഈ തവണ ഉരുളിനെ ഈ പ്രദേശത്ത് മാത്രം കൂട്ടിക്കൽ പഞ്ചായത്ത് ഇടുക്കി ഈ കൊക്കയാറ് ഭാഗത്ത് മാത്രം 20 ഉരുളോളം വന്നു പോയിട്ടുണ്ട്. ഈ പാറ പൊട്ടിക്കുന്നതിൻ്റെ ഏറ്റവും മെയിനായ കാരണം ഇത് മാത്രമാണ്. വല്യന്തയിൽ പാറമടയ്ക്ക് സമീപമുണ്ടായ ഉരുൾപൊട്ടലിലാണ് സിസിലി എന്ന വീട്ടമ്മയ്ക്ക് ജീവൻ നഷ്ടമായത്. ആളപായം ചിലയിടത്ത് മാത്രമാണ് ഉണ്ടായതെങ്കിലും 30 സ്ഥലത്തെങ്കിലും ഈ മേഖലയിൽ ഉരുൾപൊട്ടിയിട്ടുണ്ട്. ജീവനുകൾക്ക് ഭീഷണിയായി തന്നെ ഈ മേഖലയിൽ പാറമടകൾ പ്രവർത്തിക്കാൻ തുടങ്ങിയിട്ട് കാലമേറെയായി. എന്നിട്ടും എന്തുകൊണ്ടാണ് പഞ്ചായത്തും സർക്കാരും ഇത് തടയാത്തത്? ഇമ്മാനുവൽ തോമസിനൊപ്പം ജി ശ്രീജിത്ത്, ന്യൂസ് 18, മുണ്ടക്കയം. ഉരുൾപൊട്ടൽ നടന്ന സ്ഥലങ്ങളിലെല്ലാം ദിവസങ്ങൾ പിന്നിട്ടിട്ടും ദുരന്തഭൂമികളായി അവശേഷിക്കുകയാണ്.
കോട്ടയം ഇളങ്കാട് ഭൂമിയുടെ കിടപ്പ് തന്നെ മാറ്റിമറിച്ചാണ് പ്രകൃതി സംഹാര താണ്ഡവമാടിയത്. ജീവിതം എങ്ങനെ തുടങ്ങണമെന്നറിയാത്ത മനുഷ്യരാണ് ഇവിടെ കൂടുതലുമുള്ളത്. സ്വന്തം വീടിനെ നോക്കി ഒരു മനുഷ്യന്റെ നിൽപ്പാണിത്. വെള്ളപ്പാച്ചിലെത്തിയപ്പോൾ മനുഷ്യ ജീവനുകൾ രക്ഷിക്കാനിറങ്ങി ജീവൻ നഷ്ടമായ ഇളങ്കാട് സ്വദേശി ഷാലറ്റിന്റെ പിതാവ് ബേബിയുടെ നിൽപ്പ്. മകന്റെ മരണത്തെക്കുറിച്ച് ക്യാമറയ്ക്ക് മുന്നിൽ ഒന്നും പറയാനാകുന്ന അവസ്ഥയിലായിരുന്നില്ല ബേബി. ഇനിയും പണിതീരാത്ത വീടിന് മുന്നിൽ മകന്റെ ഓർമ്മയിലാണ് ഈ മനുഷ്യൻ. ആൾക്കാരെ ആദ്യം പോയ വീടുകളിലുള്ളവരെ രക്ഷിച്ചുകൊണ്ടിരുന്ന ഒരാളാണ് അവസാനം മരണപ്പെടാൻ ഇടയായത്. ആ ആളിനെ രക്ഷപ്പെടാൻ സാധിച്ചില്ല. ഇതെല്ലാം വീടും ഓരോരുത്തരുടെ മുറ്റവും പരിസരമൊക്കെ ആയിരുന്നു ഈ കാണുന്നത്. എനിക്ക് ഒരു 47 വർഷത്തെ പഴക്കം ഇവിടെ ഉണ്ട്. പക്ഷേ എൻ്റെ ഓർമ്മയ്ക്കും പിന്നെ 90-90 വയസ്സുള്ള കാരണം കുട്ടികൾ ഇന്നലെ പറഞ്ഞു അവരുടെ ഒന്നും കല ഇതുവരെ ഇങ്ങനൊരു സംഭവം ഉണ്ടായിട്ടില്ല. ഇവിടെ ഇങ്ങനെ ഒരു പുഴ ഉണ്ടായിരുന്നില്ല. ഒരു ഉരുൾപൊട്ടലാണ് ഇവിടുത്തെ പ്രകൃതിയെയും ജനജീവിതത്തെയും മാറ്റിമറിച്ചത്. ഉരുൾപൊട്ടൽ പുതിയ പുഴകൾ സൃഷ്ടിച്ചു. 2 കരകളുണ്ടായി. ഒറ്റപ്പെട്ടവർക്ക് ഇനി പാലം വേണം. ഇമ്മാനുൽ തോമസിനൊപ്പം ജി ശ്രീജിത്ത്, ന്യൂസ് 18, കോട്ടയം. എന്ത് സങ്കടം. മുടങ്ങാതെ നൽകേണ്ടി വരുന്ന ആ വാർത്തയാണ് ഇന്നും. കൊച്ചിയിലും ഡീസൽ വില 100 കടന്നു. 100 രൂപ 22 പൈസയാണ് കൊച്ചിയിലെ ഡീസൽ വില. പെട്രോളിന് 106 രൂപ 50 പൈസയാണ് പുതിയ വില. പെട്രോളിന് 35 പൈസയും ഡീസലിന് 37 പൈസയുമാണ് ഇന്ന് കൂട്ടിയത്. 2 ദിവസത്തെ ഇടവേളയ്ക്ക് ശേഷമാണ് ഇന്ധനവില വീണ്ടും കൂട്ടിയത്. കഴിഞ്ഞ മാസം 24 മുതൽ ഇതുവരെ ഡീസലിന് 6 രൂപ 64 പൈസയും പെട്രോളിന് 5 രൂപയുമാണ് കൂട്ടിയത്. ലഖിംപൂർ കേരി കർഷക കൊലപാതക കേസ് സുപ്രീംകോടതി ഇന്ന് വീണ്ടും പരിഗണിക്കും. കേസന്വേഷണം സംബന്ധിച്ച പുരോഗതി റിപ്പോർട്ട് ഉത്തർപ്രദേശ് പോലീസ് കോടതിയിൽ സമർപ്പിക്കും. കേന്ദ്ര ആഭ്യന്തര സഹമന്ത്രി അജയ് മിശ്രയുടെ മകൻ ആശിഷ് മിശ്രയടക്കം 10 പേരെ കേസിൽ ഇതുവരെ അറസ്റ്റ് ചെയ്തിട്ടുണ്ട്. കഴിഞ്ഞ തവണ കേസ് പരിഗണിച്ചപ്പോൾ പ്രതികളെ അറസ്റ്റ് ചെയ്യാത്തതിൽ UP പോലീസിനെ കോടതി രൂക്ഷമായി വിമർശിച്ചിരുന്നു. ഒക്ടോബർ 3 കേന്ദ്രമന്ത്രിയുടെ വാഹനവ്യൂഹം ഇടിച്ചുകയറ്റി 4 കർഷകരും തുടർന്നുണ്ടായ സംഘർഷത്തിൽ മറ്റു 4 പേരും കൊല്ലപ്പെട്ടത്. ആഡംബര കപ്പലിലെ ലഹരി പാർട്ടിയിൽ അറസ്റ്റിലായി കസ്റ്റഡിയിൽ തുടരുന്ന ആര്യൻ ഖാൻ അടക്കമുള്ള പ്രതികളുടെ ജാമ്യാപേക്ഷയിൽ ഇന്ന് വിധി പറയും. ഇനി താൻ തെറ്റ് ചെയ്തിട്ടില്ലെന്നും പാവങ്ങൾക്ക് വേണ്ടി പ്രവർത്തിക്കുമെന്നും ജയിലിൽ നടന്ന കൗൺസിലിംഗിടെ ആര്യൻഖാൻ NCB ഉദ്യോഗസ്ഥരോട് പറഞ്ഞിരുന്നു. രാജ്യത്തെ കൽക്കരി ക്ഷാമം മൂലം ഇരുമ്പുരുക്ക് വ്യവസായം കടുത്ത പ്രതിസന്ധിയിൽ. ക്ഷാമത്തെ തുടർന്ന് സ്റ്റീൽ നിർമ്മാണത്തിനുള്ള പ്രധാന അസംസ്കൃത വസ്തുവായ സ്പോഞ്ച് അയണിന്റെ വില വർദ്ധിച്ചതാണ് പ്രതിസന്ധിക്ക് കാരണം. കൽക്കരി ക്ഷാമം വൈദ്യുതി ഉൽപ്പാദനത്തെ മാത്രമല്ല ഇരുമ്പുരുക്ക് വ്യവസായത്തെയും കടുത്ത പ്രതിസന്ധിയിലാക്കിയിരിക്കുകയാണ്. സ്റ്റീൽ ഉൽപ്പാദനത്തിന് ആവശ്യമായ സ്പോഞ്ച് അയൺ ഉൽപ്പാദിപ്പിക്കാൻ കൽക്കരി ആവശ്യമാണ്. എന്നാൽ കൽക്കരി ക്ഷാമം മൂലം സ്പോഞ്ച് അയണിന്റെ ഉൽപ്പാദനം കുറയുകയും വില കൂടുകയും ചെയ്തു. ടണ്ണിന് 45,000 രൂപയാണ് സ്പോഞ്ച് അയണിന്റെ വിലയെന്ന് വ്യവസായികൾ പറയുന്നു. 50% ത്തിലേറെ വില വർധനവാണ് ഉണ്ടായിട്ടുള്ളത്. കൽക്കരിയുടെ ക്ഷാമവും അതിൻ്റെ വിലക്കയറ്റവും അതായത് കിട്ടായ്മ അതായത് മാർക്കറ്റിലെ അവൈലബിലിറ്റി കുറയുന്നതനുസരിച്ച് അതിൻ്റെ വില കൂടുന്നു. നമ്മുടെ സ്റ്റീൽ മാനുഫാക്ചറിങ്ങിൻ്റെ ബേസ് റോ മെറ്റീരിയൽ ഉണ്ടാക്കുന്നത് കൽക്കരിയിൽ നിന്നാണ്. അതായത് സ്പോഞ്ചാണ് അങ്ങനെയുള്ള കാര്യങ്ങൾ ആ സാധനങ്ങൾ അതും അതേപോലെ ഫെറോലോയ്സ് ഉപയോഗിക്കുന്നത് പവർ ഉപയോഗിച്ചിട്ടാണ്. ഇത്തരം കാര്യങ്ങളുടെ ഏകദേശം 50%-60% എടുക്കാൻ നേരത്തെ ഒരു കഴിഞ്ഞ 2 ആഴ്ച കൊണ്ട് വില കൂടി. ആ ഒരു വില വർധനവ് നമ്മളെ പ്രൊഡക്റ്റിനെ കിട്ടുന്നില്ല. കൂടാതെ ആ ഈ സാധനത്തിൻ്റെ അവൈലബിലിറ്റി വളരെ കുറഞ്ഞു. സ്പോഞ്ച് അയണിൻ്റെ വിലവർധന മൂലം സ്റ്റീൽ ഉൽപ്പന്നങ്ങൾക്കും വില കൂട്ടേണ്ട സാഹചര്യമാണ്. എത്ര കാലം ഈ സ്കാം ഉണ്ടാവുന്നോ അതിനനുസരിച്ച് ഈ സ്ഥാപനങ്ങളൊക്കെ നിലനിർത്തും, അല്ലെങ്കിൽ ഈ പ്രോസസ്സ് വയബിൾ അല്ലാണ്ടാവും. ഇപ്പോഴത്തന്നെ നമ്മളെ പ്രൊഡക്റ്റിൻ്റെ വില 80 രൂപയ്ക്ക് മുകളിൽ കമ്പി വിറ്റ് കഴിഞ്ഞാൽ ഇപ്പോൾ ഇത്
തൽക്കാലം ഓടിച്ചു കൊണ്ടുപോകാൻ കഴിയുള്ളൂ ഇപ്പോഴത്തെ സാഹചര്യത്തിൽ. കോവിഡ് പ്രതിസന്ധിയിൽ നിശ്ചലമായിരുന്ന നിർമ്മാണ മേഖല സജീവമായി വരുമ്പോഴാണ് പുതിയ പ്രതിസന്ധി ഇരുമ്പുരക്ക് വ്യവസായത്തെ ബാധിച്ചിട്ടുള്ളത്. പ്രതിസന്ധി തുടർന്നാൽ ഉൽപാദനം നിർത്തിവെക്കേണ്ടി വരുമെന്നും വ്യവസായികൾ പറയുന്നു. കൽക്കരി ക്ഷാമം തുടരുകയാണെങ്കിൽ സ്റ്റീൽ കമ്പനികൾ കടുത്ത പ്രതിസന്ധിയിലേക്കാകും നീങ്ങുക. ക്യാമറമാൻ പ്രജിത് കോങ്ങാടിനോടൊപ്പം പ്രസാദ് ഉടുമ്പിശ്ശേരി, ന്യൂസ് 18, പാലക്കാട്. വിപ്ലവ കേരളത്തിൻ്റെ വീരേതിഹാസം വി എസ് അച്യുതാനന്ദന് ഇന്ന് 98-ാം പിറന്നാൾ. പതിവ് പോലെ ഇത്തവണയും വലിയ ആഘോഷങ്ങളുമില്ല. ആരവങ്ങളില്ലെങ്കിലും വി എസ് ഇന്നും അണികൾക്കും ആരാധകർക്കും ഒരുപോലെ ആവേശമാണ്. പ്രായം വി എസ് എന്ന മനുഷ്യനെ വിശ്രമ ജീവിതത്തിന് നിർബന്ധിതനാക്കിയിരിക്കാം. എന്നാൽ ആ പോരാളിയെ നിശബ്ദനാക്കാനാകില്ല. ഇത് വി എസ് എന്ന രാഷ്ട്രീയ നേതാവിൽ അണികൾക്കുള്ള വിശ്വാസമാണ്, അവരുടെ ആവേശമാണ്. നീട്ടിക്കുറുക്കിയുള്ള പ്രസംഗം, നിലപാടുകളിലെ സ്ഥൈര്യം, വീഴ്ചകളിൽ നിന്നുള്ള അവിശ്വസനീയ ഉയർപ്പ്, ഇതൊക്കെയാണ് വി എസിനെ കേരള രാഷ്ട്രീയത്തിലെ അതികായനാക്കിയത്. സി പി എമ്മിൻ്റെ സ്ഥാപക നേതാവ്, വെല്ലുവിളിച്ചും വഴങ്ങിയും വി എസ് എന്നും പാർട്ടിയുടെ വ്യത്യസ്ത ശബ്ദമായി. തിരുത്തലുകൾ വേണ്ടപ്പോഴൊക്കെ അണികളും പൊതുജനവും ഇന്നും മനസ്സുകൊണ്ട് ഉറ്റുനോക്കുന്നത് വി എസിനെയാണ്. സജീവ രാഷ്ട്രീയത്തിൽ വി എസ് അപ്രസക്തനായെന്നത് അണികൾക്കിനിയും ഉൾക്കൊള്ളാനാകാത്ത യാഥാർത്ഥ്യം. 2001-ൽ പ്രതിപക്ഷ നേതാവായതിനു ശേഷമാണ് വി എസിന്റെ പിറന്നാളും പൊതുകാര്യമാകുന്നത്. അന്ന് തുടങ്ങിയ പിറന്നാൾ കാഴ്ചകളൊന്നും ഇത്തവണയില്ല. കഴിഞ്ഞ വർഷങ്ങളെപ്പോലെ വീട്ടിലെ കേക്ക് മുറിക്കലിൽ ചുരുക്കാനാണ് കുടുംബത്തിന്റെ തീരുമാനം. ഡോക്ടർമാരുടെ നിർദ്ദേശവും കോവിഡ് മാനദണ്ഡങ്ങളും കണക്കിലെടുത്താണ് ഇത്തവണയും അതിഥികളെ ഒഴിവാക്കുന്നത്. ജനനേതാവിന് പിറന്നാൾ ആശംസകൾ. ന്യൂസ് 18, തിരുവനന്തപുരം. അട്ടപ്പാടി ബദൽ റോഡിനായി ചർച്ചകൾ വീണ്ടും സജീവം. ചുരൻ റോഡിൽ ഗതാഗതം തടസ്സപ്പെട്ടാൽ അട്ടപ്പാടി ഒറ്റപ്പെടുമെന്നതിനാൽ കാഞ്ഞിരപ്പുഴ വഴി ബദൽ റോഡ് വേണമെന്ന ആവശ്യം ഉണ്ട്. റോഡിൻ്റെ സാധ്യത പരിശോധിക്കാൻ കോങ്ങാട് MLA AK ശാന്തകുമാരുടെ അധ്യക്ഷതയിൽ കാഞ്ഞിരപ്പള്ളിയിൽ ചേർന്ന യോഗത്തിൽ ജനപ്രതിനിധികളും വനംവകുപ്പ് ഉദ്യോഗസ്ഥരും പങ്കെടുത്തു. ഈ റിപ്പോർട്ടോടുകൂടി മോർണിംഗ് വാർത്ത പൂർണ്ണമാകുന്നു. നമസ്കാരം. മഴക്കാലത്ത് അട്ടപ്പാടി ചുരം റോഡിൽ ഗതാഗത തടസ്സം പതിവായതോടെയാണ് ബദൽ റോഡെന്ന ആവശ്യത്തിന് ശക്തിയേറിയത്. വർഷങ്ങളായി അട്ടപ്പാടിക്കാർ ബദൽ റോഡിനായി ആവശ്യമുന്നയിച്ചിട്ടും വനംവകുപ്പിന്റെ തടസ്സവാദങ്ങളാണ് വിലങ്ങുതടിയായി നിൽക്കുന്നത്. കഴിഞ്ഞ മഴയിൽ മണ്ണിടിച്ചിൽ മൂലവും ട്രെയിലർ ലോറി മറിഞ്ഞും മണിക്കൂറുകളോളം ഗതാഗതം തടസ്സപ്പെട്ടു. ഇതോടെയാണ് ബദൽ റോഡ് വേണമെന്ന ആവശ്യം വീണ്ടും ഉയർന്നത്. പാലക്കാട് കോഴിക്കോട് ദേശീയപാതയിലെ ചിറക്കൽപ്പടിയിൽ നിന്നും കാഞ്ഞിരം പൂഞ്ചോല വഴി അട്ടപ്പാടിയിലെത്തുന്ന റോഡ് നിർമ്മിക്കണമെന്നാണ് ആവശ്യം. ഇക്കാര്യം ചർച്ച ചെയ്യാൻ കോങ്ങാട് MLA കെ ശാന്തകുമാരിയുടെ നേതൃത്വത്തിൽ കാഞ്ഞിരപ്പുഴയിൽ നടന്ന യോഗത്തിൽ വനം റവന്യൂ വകുപ്പ് ഉദ്യോഗസ്ഥരും തദ്ദേശ ജനപ്രതിനിധികളും പങ്കെടുത്തു. MLA നേതൃത്വത്തിൽ നിർദ്ദിഷ്ട പാത കടന്നുപോകുന്ന പ്രദേശങ്ങളിൽ സന്ദർശനം നടത്തി. അട്ടപ്പാടിയുടെ പൊതു പ്രശ്നം ഇപ്പോൾ ഈ ഉരുൾപൊട്ടൽ എല്ലാം വരുമ്പോൾ 2017 ശേഷം നിരന്തരമായിട്ട് പ്രകൃതിക്ഷോഭങ്ങൾ വരുമ്പോൾ അട്ടപ്പാടി ഒറ്റപ്പെടുന്ന ഒരു പൊതുസ്ഥിതിയുണ്ട്, നമുക്ക് എല്ലാവർക്കും അറിയാം. അപ്പോൾ അതിനുവേണ്ടി ഒരു വലിയ പരിഹാരമാണ്. ഇപ്പോൾ ഒരാഴ്ച മുമ്പ് തന്നെ വലിയ ബ്ലോക്ക് അവിടെ ഉണ്ടായി. ആ ഘട്ടത്തിലാണ് മന്ത്രിയുമായി ഞാൻ സംസാരിച്ച് ഈ വിഷയം കൈകാര്യം ചെയ്യുന്നതിന് വേണ്ടിയിട്ടുള്ള നടപടി സ്വീകരിച്ചത്. എന്തായാലും വനംവകുപ്പ് തത്വത്തിൽ ഇവിടുത്തെ പൊതു പ്രശ്നങ്ങൾ പഠിച്ചിട്ടുണ്ട്. അതിനടിസ്ഥാനത്തിൽ അനുഭവപൂർവമായ സമീപനം സ്വീകരിക്കുമെന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത്. കാഞ്ഞിരം പൂഞ്ചോല വഴി അട്ടപ്പാടിയിലെ പാറവളവിലേക്കെത്തുന്ന ബദൽ റോഡിൽ 2.5 കിലോമീറ്റർ മാത്രമാണ് വനത്തിലൂടെ കടന്നു പോകാനുള്ളത്. റോഡിനായി ഏറ്റെടുക്കുന്ന വനഭൂമിക്ക് പകരമായി സ്ഥലം നൽകി അവിടെ വനവൽക്കരണം നടത്താൻ ഒരുക്കമാണെന്ന് തദ്ദേശ സ്ഥാപനങ്ങളും വ്യക്തമാക്കി. മുൻപും ചർച്ചയായിരുന്ന ബദൽ റോഡ് ഇത്തവണയെങ്കിലും യാഥാർത്ഥ്യമാകുമോ എന്നാണ് നാട്ടുകാർ ചോദിക്കുന്നത്. ന്യൂസ് 18, പാലക്കാട്.